ഹലോ ഫ്രണ്ട്സ് എൻ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ വർഷം പി എസ് സി മുപ്പത്തിനാലോളം ട്രേഡുകളിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയിലേക്ക് നോട്ടിഫിക്കേഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയധികം ട്രേഡുകളിലേക്ക് ജൂനിയർ സ്റ്റാർ തസ്തിക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു അപ്പോൾ ഇതിൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം ട്രേഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രേഡുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഐ ടി എ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ബി ടെക് ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ മുപ്പത്തിനാലോളം ട്രേഡുകളിലേക്കായിട്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആപ്ലിക്കൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഓരോ ട്രേഡുകളിലേക്കും എത്ര എത്ര ആപ്ലിക്കൻസ് ഉള്ള ഉണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് പി എസ് സി ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം അത് മാത്രമല്ല എത്രത്തോളം കോമ്പറ്റീഷൻ ഓരോ ട്രേഡുകളിലേക്കും ഉണ്ടാകും എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പൊ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് മെക്കാനിക്കലുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രേഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം ഫിറ്റർ ജൂനിയർ സെക്ടർ ഫിറ്ററിലേക്ക് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആപ്ലിക്കൻസ് ആണ് നിലവിലുള്ളത് അതുപോലെ ടർണർ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആപ്ലിക്കൻസ് മെഷിനിസ്റ്റ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആപ്ലിക്കൻസ് ഷീറ്റ് മെറ്റൽ വർക്കർ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മെക്കാനിക് ഡീസൽ ഡീസൽ മെക്കാനിക്കിലോട്ട് ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി പേരാണ് അതുപോലെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിലേക്ക് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി റെഫറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യലിലോട്ട് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേര് ഡ്രൈവർ കം മെക്കാനിക്കലോട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് പേര് ഇൻസ്ട്രൂൻറ് മെക്കാനിക്കലോട്ട് പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചും ടൂൾ ആൻഡ് ടൈം എക്കറിലോട്ട് പതിനൊരായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേരുമാണ് ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതെല്ലാം മെക്കാനിക്കുക മെക്കാനിക്കൽ സ്ട്രീമിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റിലാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ഫിറ്റർ ടർണർ മെഷിസ്റ്റ് ഷീറ്റ് മെറ്റൽ മെക്കാനിക് ഡീസൽ അപ്പം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഫിറ്ററിനാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേര് ഓക്കെ ഇനി നമുക്ക് സിവിൽ ഏറ്റവും കൂടുതൽ ഡ്രൂലിസ്റ്റിന്റെ തസ്സിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിനാണ് സിവിൽ ആണ് ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആപ്ലിക്കൻസ് ആണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിന് വന്നിരിക്കുന്നത് അതുപോലെ അടുത്ത ആകിതേശ്വരം നോക്കുവാണെങ്കിൽ എണ്ണൂറ്റി എഴുപത്തി എട്ട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഇലക്ട്രോപ്ലേറ്റർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസ് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഇലക്ട്രീഷ്യൻ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് വയർമാൻ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് ആറായിരത്തി പതിമൂന്ന് ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി ഹോർട്ടിക്കൾച്ചർ ഹോർട്ടികൾച്ചർ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് അപ്പൊ ഇങ്ങനെയാണ് ആപ്ലിക്കൻസിന്റെ എണ്ണം വന്നിരിക്കുന്നത് ഇപ്പോൾ ആപ്ലിക്കൻസിന്റെ എണ്ണം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ എണ്ണം എന്ന് പറയുന്നത് നമ്മളൊരു ജനറൽ പി എസ് സിയുടെ ആസ്പെക്ട് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എൽ ഡി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള എക്സാമ്പിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നമ്പർ എന്ന് പറയുമ്പോൾ ചെറുതാണ് അപ്പം ഇതി തന്നെ ഈ പറഞ്ഞ നമ്പർ ഫോർ എക്സാമ്പിൾ ഫിറ്ററിന് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആപ്ലിക്കൻസ് ആണ് ഉള്ളത് അതിൽ തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും അത് മാത്രമല്ല കൺഫർമേഷൻ കൊടുക്കുമ്പോൾ കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ ഒരു ത്രീ തൗസൻഡോളം ആൾക്കാർ പുറത്തു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ പല എക്സാമിനും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് ആൾക്കാർ പുറത്തു പോകുന്നുണ്ട് അത് മാത്രമല്ല സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എണ്ണവും കുറവാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ആപ്ലിക്കൻസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ആൾക്കാരോട് മാത്രമായിരിക്കും നമ്മുടെ യഥാർത്ഥ മത്സരം വരിക അപ്പോൾ ഈ കിട്ടിയ അവസരം നിങ്ങൾ പാഴാക്കരുത് വേക്കൻസി പറയുകയാണെങ്കിൽ പലതിനും ആന്റിസിപ്പേറ്റഡ് ആണ് ചില ട്രേഡുകളിലേക്കുള്ള വേക്കൻസി അവർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കിട്ടിയ അവസരം നിങ്ങൾ യാതൊരു കാരണവശാലും പാഴാക്കരുത് ഇപ്പൊ മെക്കാനിക്കലായ സംബന്ധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഫിറ്റർ ജൂണിയർ സെക്ടർ ഫിറ്റർ ടർണർ മെഷീനിസ്റ്റ് ഷീറ്റ് മെറ്റൽ വർക്കർ അതുപോലെ മെക്കാനിക് ഡീസൽ ഇതെല്ലാം മെക്കാനിക്കലരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷനിലൂടെ പല ട്രേഡുകളിലേക്കും പല ട്രേഡുകൾക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഈ കിട്ടിയ അവസരം അവസരങ്ങൾ യാതൊരു കാരണവശാലും പാഴാക്കരുത് ജൂനിയർസത്തെ തസ്തിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം നടക്കുന്ന സ്ലോട്ടും പി എസ് സി ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലായിട്ടുള്ള ദിവസമായിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നി ഏകദേശം ഒരു എട്ട് മാസത്തോളം അല്ലെങ്കിൽ ഒരു എട്ട് മാസം തന്നെ കണക്ക് കൂട്ടാം എട്ട് മാസത്തോളം ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നെഗറ്റീവ് സൈഡ്സ് മനസ്സിലാക്കി വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് കൊസ്റ്റിൻ പേപ്പർ പി എസ് സിയുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തിട്ട് സിലബസ് ബേസ് ചെയ്തിട്ട് ആദ്യം ആ അനലൈസ് ചെയ്യുക എത്രത്തോളം സിലബസിലെ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയ ശേഷം ആ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അത് മാത്രമല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ നെഗറ്റീവ് സൈഡ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ആ സൈഡിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം മാത്രമല്ല സിലബസ് സമയബന്ധിതമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം ഓക്കെ അപ്പോൾ ആ രീതിയിലൊക്കെ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഉയർന്ന റാങ്ക് വാങ്ങിച്ച് എത്രയും വേഗം തന്നെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇതിൻ്റെ എല്ലാ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്ന് അഡ്വൈസ് അയക്കാനുള്ള ഒരു രീതിയിലാണ് പി എസ് സി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് സോ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ജോലിയായിട്ടുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് കൃത്യമായിട്ട് എക്സാം എന്നാണ് നടത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽ വരെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെയാണ് പി എസ് സിയുടെ ഭാഗത്തുനിന്നും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എ എൻ എസ് അക്കാദമിയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റൻസി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങൾ പഠിച്ച് മുന്നേറുമ്പോൾ നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും അവൈലബിൾ ആണ് മാത്രമല്ല നിങ്ങളൊരു സിലബസ് ഓറിയൻ്റഡ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ ആ ഏതൊക്കെ മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക എന്നിട്ട് ആ മേഖലയിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നമ്മുടെ ഈ കോഴ്സിൽ ഉണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്കൽറ്റിയോട് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ മോഡൽ ടെസ്റ്റുകൾ ധാരാളം ചെയ്യാൻ സാധിക്കും അപ്പോൾ പി എസ് സിയുടെ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള മോഡൽ ടെസ്റ്റുകൾ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ മോഡൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതായത് നിങ്ങളുടെ അതേ കോമ്പറ്റീഷൻ മൈൻഡിലുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നമ്മുടെ കോഴ്സിലുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മോഡൽ ടെസ്റ്റുകൾ തരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇമ്പ്രൂവ്മെന്റ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കി ആ ഭാഗത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാനുള്ള ഒരു അവസരവും നമുക്ക് ഇവിടെ ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും ആയിരിക്കും അത് മാത്രമല്ല എക്സാം വരെയും ഗൈഡൻസ് ആയിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കുന്ന ഇടയിൽ ഒരു ഡൗട്ട് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഡൗട്ട് മെന്ററിനോട് ചോദിക്കാം അപ്പൊ മെന്റർ അത് ക്ലിയർ ചെയ്ത് തരും അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും നമ്മുടെ ഈ കോഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ജൂലിയൻസെ തസ്സയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഇല്ലെന്നാണ് അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ